ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മിക്സഡ് വെജിറ്റബിൾ പക്കോറസ് ആണ്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനാവശ്യമായി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ബൗള് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, സവോള, ഇതെല്ലാം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും എരിവിനാവശ്യമായ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് മൈദയും കാൽ കപ്പ് കടലമാവും, കടലമാവില്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ മാത്രമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു രണ്ട് സ്പൂൺ ചൂടാക്കിയ എണ്ണ. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി മറ്റൊരു വലിയ പാത്രമെടുത്ത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ നന്നായി ഈ വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്നും തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഊറി വരുന്നതാണ്. ഇപ്പം നമ്മൾ കൈകൊണ്ട് ഇതിനെ നന്നായി ഒന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മൈദയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിളക്കി യോജിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഈ വെജിറ്റബിൾസും മാവും നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ ചൂടായ എണ്ണയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ക്രിസ്പിയായി കിട്ടാനാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയും ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവുകൾ കൈകൊണ്ട് കോരി ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേക ഷേപ്പോ ആകൃതിയോ ഒന്നുമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ നുള്ളി കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ള മാവുകളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൈസിയും ക്രിസ്പിയുമായിട്ടുള്ള മിക്സഡ് വെജിറ്റബിൾ പക്കോറസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.